السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، آدرنيا رايا سهرتكلي الله ويندا أولياء كليل برمخنايا حاتم الأصم رضي الله عنه ونود وريكل ورال شودي ഏത് വിഷയത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനെ തവക്കുലാക്കുന്നത്? ഏതെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾ അള്ളാഹുവിനെ തവക്കുലാക്കുന്നത്? തവക്കലും തവക്കലും ഒക്കെ നമുക്ക് കേട്ടുള്ള പരിചയമുണ്ടാവും. നമ്മളെ കടൻ്റെ പേര് അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ പേര് അല്ലെങ്കിൽ വണ്ടിയുടെ പേരൊക്കെ തവക്കലായിരിക്കും. ജീവിതത്തിൽ ഒരു തവക്കലും ഉണ്ടാവുകയില്ല. നമ്മുടെ എല്ലാ വിഷയങ്ങളും സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും നടത്തുന്നതും ഇല്ലാതാക്കുന്നതും അള്ളാഹുവാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഹുവ അൽ വഹക വ അബക, ചിരിപ്പിച്ചവൻ അള്ളാ, കരയിപ്പിച്ചവൻ അള്ളാ, ജനിപ്പിച്ചവൻ അള്ളാ, മരിപ്പിച്ചവൻ അള്ളാ. എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാ വസ്തുവിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. റബ്ബു സമാവാത്തി വൽ അർള്, എല്ലാ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അധിപനും രക്ഷിതാവും എല്ലാം അള്ളാഹുവാണ്. ഈ ഒരു ചിന്ത നമ്മുടെ കൽബിൽ കയറിയാൽ നമുക്ക് എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ തവക്കുലാക്കാൻ കഴിയും. ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു എന്ന് പറഞ്ഞു, നാല് കാര്യങ്ങളിൽ ഞാൻ അള്ളാഹിനെ തവക്കുലാക്കുന്നുണ്ട്. ഒന്ന്, എൻ്റെ ഭക്ഷണം. കാരണം അത് മറ്റാരും ഭക്ഷിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിന് സമാധാനം ലഭിച്ചു. എൻ്റെ ഭക്ഷണം വേറൊരാളും ഭക്ഷിക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് കണക്കാക്കിയത് എനിക്കുണ്ടാവും. ഒരുപക്ഷെ ഞാൻ പിന്നെ ഇന്ന് രാത്രി വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് കരുതുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ടുപോകും. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഞാൻ തയ്യാർ ചെയ്തത് ഒരുപക്ഷെ അതിഥികൾ വന്ന് കഴിക്കും. ചിലപ്പം പൂച്ച കട്ടുകൊണ്ടുപോകും. ചിലപ്പം ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത പലതും നമ്മൾ ഭക്ഷിക്കുകയും കുടിക്കുകയും, എന്നാൽ നമ്മൾ വിചാരിച്ച പലതും കഴിക്കാൻ കഴിയാതെ കുടിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു എന്ന് പറയാണ്, ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭക്ഷണം മറ്റാരും ഭക്ഷിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് ബേജാറില്ല, ഞാൻ തവക്കുല്ലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ അമലുകൾ, അത് മറ്റാരും ചെയ്യുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് നിസ്കരിക്കേണ്ടത് ഞാൻ നിസ്കരിക്കണം, സദഖ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം, ഏത് അമലും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. മറ്റാരും ചെയ്യുകയില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതിൽ വ്യാപൃതനായി. ഏത് സമയവും ഞാൻ ഇബാദത്ത് ചെയ്യാനുള്ള കാരണം എൻ്റെ കണക്കും കാര്യങ്ങളും എൻ്റെ ഡ്യൂട്ടി, അത് ഞാൻ തന്നെ നിർവഹിക്കണമല്ലോ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. മൂന്നാമത്തത്, എൻ്റെ മരണം. ഏത് സമയത്തും ഒരു മുന്നറിയിപ്പുമില്ലാതെ മരണം ഓർക്കാപ്പുറത്ത് വന്നെത്തുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഞാൻ വളരെ ഗൗരവത്തിലെടുത്തു. ഞാൻ എപ്പോഴും മരിക്കുമെന്ന്, ഇപ്പം മരിക്കാം നാളെ മരിക്കാം, എപ്പോഴാണെങ്കിലും ഞാൻ മരിക്കുമെന്ന്, ഏത് സമയവും മരണം എന്നെ പിടികൂടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആ മരണത്തിൻ്റെ വിഷയത്തിൽ പിന്നീടത് നാളെ ആയിരിക്കാം എന്ന് ഉറപ്പിക്കാതെ ഞാൻ എപ്പോഴും അതിനുള്ള തയ്യാറെടുപ്പിലായി ഞാനത് വളരെ ഗൗരവത്തിലെടുത്തു. അതുപോലെ നാലാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് മറയാൻ സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഏത് രഹസ്യം ചെയ്താലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് പരസ്യമാണ്. അള്ളാഹുവിന് രഹസ്യമായ ഒന്ന് ഇല്ല. സമുദ്രത്തിൻ്റെ ആഴിയിലൂടെ ഊളിയിട്ട് പോകുന്ന മത്സ്യത്തെയും കരിമ്പാറയിലൂടെ നട്ടപ്പാതിരാക്ക് ഊരിരുട്ടത്ത് നടന്നു പോകുന്ന കട്ടുറുമ്പുകളെയും കാണാൻ കഴിയുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ അറിവ് എന്നെ തൊട്ട് അത് ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ തെറ്റുകൾ ചെയ്യാൻ ലജ്ജ കാണിച്ചു. ഈ സംഭവം, ഇത് നാലും സിഫത്തു സ്വഫുവ എന്ന ഗ്രന്ഥത്തിൽ ഒന്നാം വാള്യത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തവക്കലുണ്ടായിരിക്കുക, ചെയ്യാനുള്ള അമല് ചെയ്യുക, മരണത്തിന് തയ്യാറാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.